കേരളത്തിലെ പിന്നീട് അടക്കി വെച്ച ഒരു സംഗീത സംവിധായകൻ കറുത്ത പർണ്ണമിൽ കൂടിയാണ് വെളിച്ചത്തേക്ക് വന്നത് എം കെ അർജുനൻ അർജുൻ മാഷ് ഈ അർജുൻ മാഷായിട്ട് ഞാൻ നാടക ബന്ധം ഉണ്ട് എൻ്റെ ഞാൻ ആദ്യമായിട്ട് നാടകം ഈ നാടകത്തിന് വേണ്ടി പാട്ട് എഴുതിയപ്പോൾ അത് ട്യൂൺ ചെയ്തത് അർജുൻ മാഷാണ് കൊച്ചിയെക്കുറിച്ച് പറയുമ്പോൾ കൊച്ചിയുടെ സവിശേഷതകളൊക്കെ ആ പാട്ടിൽ വരണം അതിൻ്റെ ചരിത്രം വരണം ഇന്നത്തെ അവസ്ഥ വരണം അതെല്ലാ പാട്ടിൽ വന്നിട്ടുണ്ട് ഹാസ്യഭാവന എഴുതി ഓമക്കാരിക്ക വയ്യ വസ്താവയ്യ എന്ന് പറഞ്ഞിട്ട് അന്ന് ചാൾസ് ഒബീസ് എന്ന് പറഞ്ഞിട്ട് രാജ് കപൂറിന് നൽകിയ അഭിനയിച്ച ഓരാമയ്യ വസ്താവയ്യ എന്നുള്ള പാട്ട് ഇറങ്ങിയ സമയത്താണ് ആ അതിനെ വെച്ച് ആ ചായക്കടക്കാരനെ കളിയാക്കുന്ന വിധത്തിലുള്ളൊരു തമാശ പാട്ട് ആ ഒരു നർമ്മ ഭാവന അത് വന്നപ്പോൾ ഈ ആ നാട്ടുകാർ വായനശാലയിൽ നിന്ന് അതെടുത്ത് കീറിക്കളഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ കോഴിക്കോടിനെ കുറിച്ച് പറയുമ്പോൾ കോഴിക്കോട് ജനിച്ച് വളർന്ന രണ്ടേ രണ്ട് സാഹിത്യകാരന്മാരേ ഉള്ളൂ പ്രശസ്തരായ ആൾ എസ് കെ പൊറ്റക്കാടും പി വത്സലയും ബാക്കി എല്ലാവരും പുറത്തുനിന്ന് വന്നവരാണ് ബഷീർ എൻ പി മുഹമ്മദ് ഈ പരപ്പനങ്ങാടിയിൽ നിന്ന് വന്നാണ് പിന്നെ തിക്കോടിയിൽ നിന്ന് വന്നാണ് യു എ കാദർ കൊയിലാണ്ടിയിൽ നിന്ന് വന്നാണ് അങ്ങനെ എല്ലാ ആളുകളും ഭാസ്കര മാഷ് കൊടുങ്ങല്ലൂരുകാരനാണ് കോഴിക്കോട്ടുകാരായിട്ടുള്ള എഴുത്തുകാർ വളരെ കുറവാണ് ഇവിടെ ഹാഫീസ് ഒമ്മൊക്കെ ഇപ്പോൾ വന്നാണല്ലോ പിന്നെ യു കെ കുമാരൻ വടകര അടുത്താണ് അങ്ങനെ കോഴിക്കോട് ജനിച്ചു വളർന്ന എഴുത്തുകാർ വളരെ കുറവാണ് ഈ കൊച്ചങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്തെപ്പറ്റി പലപ്പോഴും ചോദിക്കാറുണ്ട് ഈ വല്യങ്ങാടിൻ്റെ അടുത്തുള്ളതാണ് കൊച്ചങ്ങാടി എന്ന് വയ്ക്കും വല്യങ്ങാടി കോഴിക്കോട്ടുള്ള മാർക്കറ്റാണ് മാർക്കറ്റ് പ്ലേസാണ് വല്യങ്ങാടി എന്ന് പറയുന്നത് ഏറ്റവും തിരക്കുള്ള ബിസിനസ് നടക്കുന്ന സ്ഥലമാണ് കൊച്ചങ്ങാടി എന്ന് പറയണത് അതിൻ്റെ പേരിനെ കുറിച്ച് പല വേർഷൻസ് ഉണ്ട് പല ഭാഷ പലരും പല രീതിയിൽ പറയുന്നുണ്ട് ശരിക്ക് ഒരു ഇതിൽ ഞാൻ കണ്ടത് കോച്ചമാരുടെ അങ്ങാടി എന്നാണ് കോച്ച എന്ന് കൊച്ചിയിൽ വിളിക്കുന്നത് ജൂതന്മാരെയാണ് ഞങ്ങളുടെ ആ പ്രദേശം സിനഗോഗ് ഇരിക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കൊച്ചിയിലെ 400 വർഷം പഴക്കമുള്ള സിനഗോഗ് ജൂതപ്പള്ളി ഉണ്ടല്ലോ അത് കൊച്ചങ്ങാടിയാണ് അതിൻ്റെ ഒരു തെക്കോട്ടുള്ള എക്സ്റ്റൻഷനാണ് കൊച്ചങ്ങാടി അവിടെയൊക്കെ എല്ലായിടത്തും ജൂതന്മാർ തന്നെയായിരുന്നു കൂടുതലും താമസിച്ചിരുന്നത് ജൂതന്മാർ പിള്ളമാർ നേനാമാർ എല്ലാം താമസിച്ചിരുന്നു ഞാൻ നെയ്നെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് പഴയകാലത്തെ പ്രമാണികളാണെന്നാ പറയണം അതാണ് നെയ്ന എന്നുള്ള പേര് വന്നത് അപ്പോൾ ഈ കൊച്ചങ്ങാടി സ്ഥലം അത്ര കണ്ടു കഴിഞ്ഞാൽ വലിയ ഇപ്പോൾ ഇപ്പോഴത്തെ ഇതിൽ ഫിഷറീസ് സെൻ്ററാണ് ഫിഷറീസ് സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് ഈ സാലേ മുഹമ്മദ് സേട്ടിൻ്റെ ഇൻഡോ മറൈൻ ഏജൻസി ഏഷ്യയിലെ ആദ്യത്തെ ക്യാൻ ഈ ചെമ്മീനൊക്കെ ക്യാനിലാക്കിയിട്ട് അയച്ചിരുന്നത് വിദേശത്ത് അമേരിക്കയിലൊക്കെ അയച്ചിരുന്നത് പിന്നെ ഈ ഇൻഡോ മറൈൻ ഏജൻസീസാണ് ഇപ്പോൾ അബാദ് ഫിഷറീസ് അതും ഒരു സേട്ടുമാരുടെ തന്നെയാണ് കച്ചിമേം സേട്ടുമാരാണ് പിന്നെ കൊച്ചങ്ങാടിയിൽ അങ്ങനെ പലതുമുണ്ട് പിന്നെ അവിടെ നിന്ന് പല കലാകാരന്മാരും ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ റിസാ ബാവ എല്ലാം കൊച്ചങ്ങാടിക്കാരനാണ് റിസാ ബാവയുടെ ബാപ്പയെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് ഇതെൻ്റെ കൊച്ചിയിൽ കാരണം ഈ റിസാ ബാവയുടെ ബാവ എന്നാണ് ഇസ്മായിൽ എന്നാണ് അയാൾ പേര് അയാൾ പിന്നെ വെല്ലിങ്ടൺ ഐലൻഡിൽ ഒരു പിന്നെ കസ്റ്റംസിൽ ജോലിയായിരുന്നു ഡ്രൈവറായിരുന്നു പക്ഷേ കലാ സ്നേഹിയുമൊക്കെ ആയിരുന്നു നാടകത്തിലൊക്കെ അഭിനയിക്കും അദ്ദേഹത്തിൻ്റെ നല്ല തടിയൻ ബാവ എന്നാണ് പറയുന്നത് അപ്പോൾ നല്ല ശരീരമാണ് പക്ഷെ ശരീരം സ്ത്രീകളുടെ രീതിയിലാണ് പക്ഷെ ഒരു കാലത്ത് അദ്ദേഹം സത്യനുമായിട്ടൊക്കെ മത്സരിക്കാൻ പോയിട്ടുണ്ട് അതൊക്കെ ഇപ്പോഴും കാണുമ്പോഴൊക്കെ പറയും ഞാൻ സത്യം മാഷായിട്ടൊരു പോട്ടാ പോട്ടിയിരുന്നു
ഏതോ ഒരു സിനിമയ്ക്ക് ചാൻസ് നോക്കി പോയപ്പോൾ പിന്നെ ഇവർ തമ്മിൽ അത് സത്യനാണ് അത് കിട്ടിയത്. ഇയാൾ തള്ളിപ്പോയി. അങ്ങനെ ആ കഥകൾ പിന്നീട് ഒരിക്കൽ കണ്ടപ്പോൾ സത്യൻ കാറിൽ വിളിച്ച് കയറ്റി കൊണ്ടുപോയത് ഒക്കെ പറയും. പിന്നെ ആ അദ്ദേഹത്തിൻ്റെ മകനാണ് പിന്നെ റിസാബാവ. റിസാബാവ നാടക രംഗത്തിൽ ആദ്യം അമേച്ചേഴ്സിൽ വന്ന് പിന്നെ നാടക രംഗത്തിൽ പ്രൊഫഷണൽ നടനായി പിന്നീടാണ് സിനിമയിലേക്ക് വരുന്നത്. പിന്നെ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് റിസാബാവ താമസിച്ചിരുന്നത്. അതുപോലെ ഡയാന സിൽവിസ്റ്റർ, ഡയാന പിന്നെ ഏഷ്യാനെറ്റിലെ പിന്നെ മാധ്യമ പ്രവർത്തകയാണല്ലോ സിൽവിസ്റ്റർ. സിൽവിസ്റ്റർ അത് ഡയാനയുടെ അപ്പനാണ് സിൽവിസ്റ്റർ. സിൽവിസ്റ്ററെ എടുത്ത് വളർത്തിയത് അന്ന വർഗീസ് എന്ന് പറയുന്നത് ഡോക്ടർ അന്ന വർഗീസാണ്. ഈ അന്ന വർഗീസ് എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ഒരു പിന്നെ കുടുംബ ഡോക്ടറാണ്. എവിടെ പ്രസവം ഉണ്ടായാലും ഒക്കെ അന്ന വർഗീസാണ്. അങ്ങനെ ഞങ്ങൾ തമ്മിലൊക്കെ ഒരു കുടുംബ ബന്ധം പോലത്തെ ബന്ധങ്ങളാണ്. സിൽവി പിന്നെ സിൽവി എന്നാണ് ഞാൻ വിളിക്കുക. സിൽവി പിന്നെ ടിപ് ടോപ്പ് അസീസിൻ്റെ നാടകങ്ങളിൽ ഒക്കെ സ്ഥിരമായിട്ട് അഭിനയിച്ചിരുന്ന ആളാണ്. ഈ നിങ്ങൾക്കൊക്കെ ശാകുന്തളം മതിയിൽ ആംഗ്ലോ ഇന്ത്യൻ ആയിട്ട് അഭിനയിക്കുന്നത് പിന്നെ സിൽവിയാണ്. സിൽവിയെ പിന്നെ നല്ല രസികനാണ് സിൽവി. സിൽവിയുടെ ഭാര്യ എയ്മി അതേപോലെ കാനറ ബാങ്കിൽ ജോലിയാണ്. കാനറ ബാങ്കിലല്ല, വേറെ ഏതോ ഒരു ബാങ്കിൽ ഉദ്യോഗസ്ഥയായിരുന്നു. അവർ കവിതകളൊക്കെ എഴുതുമായിരുന്നു ആദ്യ കാലത്ത്. അവരുടെ മകളാണ് പിന്നെ ഈ ഡയാന. ഡയാന ലണ്ടനിലൊക്കെ പോയിട്ട് ഈ മീഡിയയെക്കുറിച്ച് വിഷ്വൽ മീഡിയയെക്കുറിച്ചൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഏഷ്യാനെറ്റിൽ വന്ന് ചേരുന്നതും. സിനിമാല ഏതാണ്ട് 1000 എപ്പിസോഡുകൾ ചെയ്തു. ഇപ്പോഴും പിന്നെ ഈ അടുത്ത ദിവസം പോലും വിളിച്ചിരുന്നു. അവൾക്ക് വളരെ ഹാപ്പിയാണ് ആ കൊച്ചങ്ങാടി പ്രദേശത്ത് താമസിക്കുന്നത്. അവിടെ മുസ്ലിങ്ങളുടെ ഇടയിൽ ആ ഒരു വീടാണുള്ളത്. പക്ഷെ അവൾക്ക് വളരെ ഹാപ്പിയാണ് അവിടെ താമസിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ മൂന്നാളുകളെ കുറിച്ചാണ് അതിൽ പറഞ്ഞത്. മൂന്ന് യുവാക്കൾ ഞാൻ എൻ്റെ അനാലിസിസാണ് അതിൽ. കാരണം ഈ പിതാക്കൾ പ്രശസ്തരാകാൻ കലാകാരന്മാരാകാൻ ആഗ്രഹിക്കുകയും അതേസമയത്ത് അത് നടക്കാതെ പോവുകയും ചെയ്തു. ബാവക്കയുടെ കാര്യം അതാണ്. മകൻ റിസാബാവ ഉയർന്നു വന്ന് അതേസമയത്ത് അതുപോലെ തന്നെ സിൽവിസ്റ്റർ അറിയപ്പെടേണ്ട ഒരു നാടകത്തായിട്ട് നാടക നടനക്കായിട്ട് വരുന്ന ആൾ. ഒരു സിനിമയിൽ മാത്രം അഭിനയിച്ചുള്ളൂ, കറുത്ത വർണ്ണമി എന്നുള്ള സിനിമയിൽ. സി പി ആൻ്റണിയുടെ കഥയായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാനുണ്ട്. പിന്നെ അതിൽ ചെറിയ റോൾ. ഇപ്പോൾ പടം വിജയിച്ചില്ലെങ്കിലും ഒരു കേരളത്തിലെ പിന്നീട് അടക്കി വലിച്ച ഒരു സംഗീത സംവിധായകൻ കറുത്ത വർണ്ണമിയിൽ കൂടിയാണ് വെളിച്ചത്തേക്ക് വന്നത്. എം കെ അർജുനൻ, അർജുനൻ മാഷ്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പാടാണ്. ആ സിനിമയിലെ പാട്ടുകളൊക്കെ തന്നെ വിജയമായിരുന്നു. എല്ലാ പാട്ടുകളും മാനത്ത് മുറ്റത്ത് മഴവില്ലാലയട്ടും ആ അതുപോലെ അതിലെ പാട്ടുകളൊക്കെ എല്ലാം അറിയാം. മാനത്ത് മുറ്റത്ത് മഴവില്ലാൽ അഴകെട്ടും എന്നുള്ള പാട്ടൊക്കെ അതിലാണ്. ഈ അർജുൻ മാഷുമായിട്ട് ഞാൻ നാടക ബന്ധം ഉണ്ട്. എൻ്റെ ഞാൻ ആദ്യമായിട്ട് നാടകം നാടകത്തിന് വേണ്ടി പാട്ട് എഴുതിയപ്പോൾ അത് ട്യൂൺ ചെയ്തത് അർജുൻ മാഷാണ്. അത് സി കെ രവീന്ദ്രൻ എന്ന എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ജ്യേഷ്ഠൻ്റെ സഹപാഠിയാണ് ആൾ. പക്ഷേ എൻ്റെ ഈ കലാപരമായ പ്രാന്തൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം പിടിച്ച് എന്നോട് ഒരു പാട്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അത് 60s അവസാനത്തിലെ മറ്റുമാണ്. അപ്പോൾ അത് ട്യൂൺ ചെയ്തൊരു അർജുൻ മാഷാണ്. അതെന്താണ്, എത്തമില്ലാത്ത കഴയങ്ങളിൽ മുത്തുകൾ വാരാൻ പോണവർ വഞ്ചി ഇറക്കിയിലോ നമ്മുടെ മഞ്ഞളതാണല്ലോ, വലയിറക്കിയിലോ നമ്മുടെ കലയതാണല്ലോ. അങ്ങനെയാണ് ആ പാട്ട്. അതൊക്കെ ചെമ്മീന് മുമ്പുള്ളതാണ്. കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന മുക്കുവന്മാരെ പറ്റി വേറൊരു വേർച്ചലാണ്. അതിൽ പിന്നെ വയലാറ എഴുതിൻ്റെ വേറൊരു വേർച്ചലാണിത്. അത് കഴിഞ്ഞ് രണ്ടുമൂന്ന് നാടകങ്ങളിൽ ഞാൻ പിന്നെ അർജുൻ മാഷുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഞങ്ങൾ ഈ നാടകക്കാരെന്ന് പറഞ്ഞാൽ വളരെ
യാതനകളൊക്കെ മിക്കവാറും ഒരു നാടകത്തുമ്പോഴത്തേക്ക് ബാധയുടെ കെട്ടിയാലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരിക്കലും അർജുനൻ മാസ്റ്റർ പറയണത് ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്, ഈ കലയും സംഗീതമൊക്കെ വിട്ടിട്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടാൽ മതി. ഒരു പലചരക്കിടയിൽ സാമാനം പൊതിയുന്ന ജോലി കിട്ടിയാൽ അതായിരുന്നു നല്ലത് എന്നൊക്കെ പറയായിരുന്നു. ആ ഒരു അത്ര നിരാശ ബാധിച്ചുള്ള ഘട്ടങ്ങളിൽ കൂടി കടന്നുപോയ ഒരു വലിയ അർജുനനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്? അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചാണ്, 11 മക്കളുണ്ടായിരുന്നു പിന്നെ അവരുടെ മാതാപിതാക്കൾ. അങ്ങനെ 2 മക്കളാണ് അർജുനനെയും അദ്ദേഹത്തിൻ്റെ വേറൊരു സഹോദരനെയും കൊണ്ടുപോയിട്ട് തമിഴ്നാട്ടിലെ ഒരു ആശ്രമത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. അവിടുത്തെ ഒരു അവിടുത്തെ പിന്നെ നടത്തി കൊണ്ടിരിക്കുന്ന ആൾക്ക് ആ കുട്ടികളെ ഇഷ്ടപ്പെട്ടു, അവരെ പാട്ട് പഠിപ്പിച്ച്. അങ്ങനെ പാട്ട് പഠിച്ചിട്ടാണ് അവർ പിന്നെ അർജുനനും അവരും പിന്നെ സഹോദരനും കൂടി കൊച്ചിയിൽ വന്ന്. അന്ന് അവർ ചേരട്ടപ്പാലത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് പള്ളുരുത്തിയിലാണ്. ഞാൻ ആ എൻ്റെ പിന്നെ അർജുന മാഷി ഒരുപക്ഷെ അവസാനം ട്യൂൺ ചെയ്ത പാട്ട് എൻ്റേതാണ്. അത് ഒരു പിന്നെ യാദർശികമായിട്ട് സംഭവിച്ചാണ്. നമ്മുടെ പള്ളുരുത്തി പ്രദീപ്, പള്ളുരുത്തി പ്രദീപും കലാഭൻ സബും കൂടി പാടി. അത് വിഷ്വലൈസ് ചെയ്യണമെന്ന് പറഞ്ഞ ആൾ വെച്ചുകൊണ്ടിരിക്കുന്നു. വിഷ്വലൈസ് ചെയ്ത് കംപ്ലീറ്റായി, കുറച്ചുകൂടി ഒന്ന് തീർത്തിട്ട് അത് ഇറക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓഡിയോ ഉണ്ട്, അതിൻ്റെ ഓഡിയോ ഉണ്ട്. അത് നല്ലൊരു സിഗ്നേച്ചർ സോങ് ആണ്. തമാശ പറഞ്ഞിട്ട് കൊച്ചിയുടെ ചരിത്രം, സംസ്കാരം, ഫീച്ചേഴ്സ് എല്ലാം പറയുന്ന ഒരു ദേശത്തിൻ്റെ സിഗ്നേച്ചർ എങ്ങനെയായിരിക്കണം, സിഗ്നേച്ചർ സോങ് എങ്ങനെയായിരിക്കണം, അതിൻ്റെ ചരിത്രം പറയണം അല്ലേ, അതിൻ്റെ ഫീച്ചേഴ്സ്, ഭൂപ്രകൃതി പറയണം. അതൊക്കെയായിരുന്നു എൻ്റെ സങ്കല്പം. കാരണം ഒരു കൊച്ചിയെക്കുറിച്ച് പറയുമ്പോൾ കൊച്ചിയുടെ സവിശേഷതകളൊക്കെ ആ പാട്ടിൽ വരണം, അതിൻ്റെ ചരിത്രം വരണം, ഇന്നത്തെ അവസ്ഥ വരണം, അതെല്ലാം ആ പാട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് നിർഭാഗ്യകരമായിട്ട് എന്ന് പറയട്ടെ, അതിപ്പോഴും പുറത്ത് വന്നിട്ടില്ല. ഞാൻ മട്ടാഞ്ചേരിയിലെ ഹാജി ഈസ ഹാജി മൂസ മെമ്മോറിയൽ ഹൈസ്കൂളിൽ 6 ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ എൻ്റെ ഒരു പിന്നെ സഹപാഠി മജീദ് എന്ന് പറഞ്ഞ ഒരു സഹപാഠി, അദ്ദേഹം ഉദയചന്ദ്രൻ എന്നൊരു ഒരു കയ്യെഴുത്ത് മാസം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു ഒരു കഥ തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, കഥേ എന്ത് കഥ? എനിക്കറിയില്ല ഒന്നും. അല്ല, കഥ എഴുതണേന് എന്താണിപ്പോൾ? കഥ എഴുതണേലും ഒരു പ്രശ്നമൊന്നുമില്ല. കഥ പണ്ട് ഒരു രാജ്യത്ത് നിന്നൊക്കെ എഴുതൂലേ, അത് വേണ്ട, അതൊക്കെ കാലഹരണപ്പെട്ടുപോയി. അന്ന് ആ നാട്ടിൽ നിന്നും പറഞ്ഞ എഴുതിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു കഥ എഴുതി കൊടുത്തു. പിന്നെ എനിക്ക് വായിക്കാനും എഴുതാനൊക്കെ ഉള്ള ഒരു കൗതുകം അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയാണ്. അങ്ങനെയാണ് ഞാൻ എഴുതാൻ തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ അന്ന് പിന്നെ വായനയും തുടങ്ങി. വായന ആദ്യകാലത്തുള്ള വായന എന്നുള്ള ഡിറ്റക്റ്റീവ് നോവലാണ്, നീലകണ്ഠം പരമാല പിന്നെ തുടങ്ങിയിട്ടുള്ള ആളുകൾ, പിന്നെ അനുജൻ തിരുവാങ്കുളം, ഇവരൊക്കെയാണ് അന്ന് കോട്ടയം പുഷ്പനാഥൊന്നുമില്ല, 60-കളിലാണ്. 60-കളിലെ ഏറ്റവും വലിയ ഡിറ്റക്റ്റീവ് എഴുത്തുകാരൻ പിന്നെ നീലകണ്ഠം പരമാലയാണ്. അവരുടെയൊക്കെ കൃതികളൊക്കെ ഇങ്ങനെ വായിക്കും. അപ്പോൾ എൻ്റെ ഒരു വേറൊരു സുഹൃത്തുണ്ട്, മഹമു എന്ന്, എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. എപ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചേ നടക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും ഒരു കഷ്ണം കടലാസ് കണ്ടാൽ വലിയ ഡിറ്റക്റ്റീവിനെ പോലെ അതൊക്കെ നിർത്തി നോക്കിയിട്ട് എന്താണ് ആര് എഴുതിയാണെന്നൊക്കെ ഇങ്ങനെ, അങ്ങനത്തെ കുട്ടിക്കാലത്ത് അങ്ങനെയാണല്ലോ. അങ്ങനെ ഞാനും അപ്പോൾ അങ്ങനെ ഞങ്ങൾ വായന തുടങ്ങി. പിന്നെ വായന ഒരു ഭ്രാന്തായി. വായന നല്ല നല്ല അത് കഴിഞ്ഞിട്ട് ജീവചരിത്രങ്ങളിലേക്ക്, ജീവചരിത്രങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും ആളുകളുടെ. പിന്നെ നോവലുകൾ, തർജ്ജമകൾ, ഇങ്ങനെ വായന മത്സരിച്ചുള്ള വായനയാണ്. അവന് കൂടുതൽ ശാസ്ത്ര പുസ്തകങ്ങളായിരുന്നു താല്പര്യം. അങ്ങനെ ഞങ്ങൾ ഒരു
കയ്യേത്ത് മാസിക തുടങ്ങാൻ തീരുമാനിച്ചു. വെളിച്ചം എന്ന് പറഞ്ഞ ഒരു കയ്യേത്ത് മാസികയാണ്. ഞാനാണ് അതിൻ്റെ എഡിറ്റർ. അങ്ങനെ കയ്യെഴുത്ത് മാസികയിലേക്ക് അന്ന് ഞാൻ ഈ കൊച്ചങ്ങാടിയിൽ ഒക്കെയുള്ള ഈ സി ക്ലാസ് ഉണ്ടല്ലോ, ബീഡി ബീഡിക്കടകൾ, ബീഡി സിഗരറ്റ് കടകൾ, അവിടെ അവിടുത്തെ ബീഡിയർപ്പുകാർക്ക് ഞാൻ പത്രം വായിച്ചു കൊടുക്കും. അങ്ങനെ അവരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ എന്നെ അന്നത്തെ അന്ന് കൊച്ചിയിലുള്ള സാഹിത്യകാരന്മാർ എന്ന് വെച്ചാൽ മണ്ണാൾ അഡ്വക്കേറ്റ് മണ്ണാളി വിശ്വനാഥൻ, പിന്നെ ചുള്ളിക്കലപ്പു, ഇങ്ങനെ ഉള്ള ആളുകളുടെ കൊണ്ടുപോകും. അവർ വലിയ സാഹിത്യകാരന്മാരാണ് എന്നുള്ള അത് ഇതിലാണ് അവർ നമ്മളെ പരിചയപ്പെടുത്തുന്നതൊക്കെ. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അന്ന് അതിൽ ഒരു പിന്നെ ഞങ്ങളുടെ എൻ്റെ ഉമ്മയുടെ തറവാടുണ്ട് ഇവിടെ പടിഞ്ഞാറൻ ആച്ചവീട്. അവിടെ ഉള്ള എൻ്റെ വാപ്പയെ ചികിത്സ നോക്കാൻ അവസാന കാലം വന്നപ്പോൾ രോഗം ഇതായപ്പോൾ കൊച്ചങ്ങാടി ആ ഭാഗത്ത് നിന്ന് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു ഒരാളെ കൊണ്ടുവന്ന് ഒരു പയ്യനാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ പ്രായമാണ്. അദ്ദേഹത്തെ അയാളെ അവിടെ കൊണ്ടുവന്ന് താമസിച്ചു. വാപ്പ മരിച്ചതിന് ശേഷം അവർ പിന്നെ എൻ്റെ ഉമ്മയുടെ തറവാട് പടിഞ്ഞാറൻ ആച്ചവീട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടതിൽ ഏറ്റവും ആദ്യത്തെ ഒരു പിന്നെ ബഹുമുഖ പ്രതിഭ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഒരാളാണ്. നല്ല ചിത്രകാരനായിട്ട് നന്നായിട്ട് എഴുതും, പിന്നെ നാടകത്തിൽ അഭിനയിക്കും. ഞാൻ ആദ്യമായിട്ട് ഒരു എനിക്ക് പരിചയമുള്ള ഒരാളുടെ ഫോട്ടോ അടിച്ച് കാണുന്നത് മുഹമ്മദിൻ്റെ. നല്ല രസികനാണ്. സിനിമ കണ്ടിട്ട് അതിനെക്കുറിച്ച് വന്ന് പറയും, വീട്ടിൽ പെണ്ണുങ്ങളുമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കും. പിന്നെ ഇ എം എസിനെ അനുകൂലിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണ് അദ്ദേഹം മൂപ്പർ, അതിനെക്കുറിച്ച് സംസാരിക്കും. നല്ല കാലിഗ്രാഫിയാണ്, നന്നായിട്ട് എഴുതി തരും. എനിക്ക് കയ്യെഴുത്ത് മാസികയിലൊക്കെ മൂപ്പർ എഴുതും. അങ്ങനെ ഒരിക്കലും മൂപ്പർ ഒരു പിന്നെ ഹാസ്യഭാവന എഴുതി ഓമക്കാരിക്ക വയ്യ വസ്താ വയ്യ എന്ന് പറഞ്ഞിട്ട്, അന്ന് ചാർട്സ് ഓഫ് ബീസ് എന്ന് പറഞ്ഞിട്ട് രാജ് കപൂറിന് നൽകിയ അഭിനയിച്ച ഓ രാമയ്യ വസ്താ വയ്യ എന്നുള്ള പാട്ട് ഇറങ്ങിയ സമയത്താണ് ആ അതിനെ വെച്ച് ആ ചായക്കടക്കാരനെ കളിയാക്കുന്ന വിധത്തിലുള്ളൊരു തമാശ പാട്ട്, ആ ഒരു നർമ്മ ഭാവന. അത് വന്നപ്പോൾ ഈ ആ നാട്ടുകാർ വായനശാലയിൽ നിന്ന് അതെടുത്ത് കീറിക്കളഞ്ഞു. നമ്മളെ നാട്ടിലുള്ള ഒരാളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഞാനെനിക്കന്ന് വലിയ പ്രായമില്ല, 10 or 12 വയസ്സുള്ളൂ. ഞാൻ ഒളിവിൽ പോയി, ഒരു 3 ദിവസം വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങിയില്ല. അങ്ങനെയാണ് എൻ്റെ കയ്യെഴുത്ത് മാസികയുടെ ഒരു കാലം. എന്നാൽ കയ്യെഴുത്ത് മാസം കിടക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ കൗമുദി ബാലകൃഷ്ണൻ്റെ കൗമുദി ലീഗ് എന്ന പിന്നെ കോളം, അത് കുട്ടികൾക്കുള്ള കോളമാണ് ബാലപംക്തി പോലെ, അതിൽ ഞാൻ എഴുതുമായിരുന്നു. അതിലാണ് അച്ചടിച്ച് വരുന്നത്, എൻ്റെ ആദ്യത്തെ കഥ അച്ചടിച്ച് വരുന്നത് അതിലാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ശ്രീകുമാരൻ തമ്പി അതിൽ കവിതകൾ എഴുതുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. ഞാൻ ഈ അടുത്ത കാലത്ത് പിന്നെ തമ്പിയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടാകുന്ന ചോദിച്ചു. മൂപ്പർക്ക് ഓർമ്മയില്ല എൻ്റെ ഇത്. ഞാൻ ഒന്നുകൊണ്ട് കഥ എഴുതിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ചന്തയിലും പിന്നെ കിട്ടുന്ന എല്ലാത്തിലൊക്കെ അയക്കും. അന്ന് ഞങ്ങളുടെ പിന്നെ ഡ്രോയിങ് മാസ്റ്റർ ആണ് ഞങ്ങളുടെ സ്കൂളിലെ ഒരു കലാകാരൻ ആർട്ടിസ്റ്റ് ബിൻസി എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ചിത്രകലാ അധ്യാപകനൊക്കെയാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് പത്രങ്ങൾക്ക് കഥ അയക്കേണ്ടത്, നേരത്തെ കഥ എങ്ങനെ എഴുതണം എന്ന് ചോദിച്ചു. ആ കഥ എങ്ങനെ എഴുതണമെന്ന് ഒരു കഥ എഴുതിത്തരാൻ, കഥ എങ്ങനെ എഴുതിയാൽ ആ മജീദ്, ആ മജീദ് പനയപ്പള്ളി എന്നുള്ള പേരിൽ അദ്ദേഹം പിന്നീട് എഴുതിയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ ഞങ്ങൾ വളരെ അടുത്ത കൂട്ടുകാരായിരുന്നു. ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചു. അപ്പോൾ ആ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ദിവസം ഞാൻ എഴുതിയ 10-30 പുസ്തകങ്ങൾ എൻ്റെ കൊച്ചങ്ങാടിയിലുള്ള പിന്നെ മൗലാന ആസാദ് കൾച്ചറൽ സെൻറ്ററിൽ അവരുടെ ഓരോ കോപ്പി ഞാൻ അവർക്ക് സംഭാവന ചെയ്യും. ആ സംഭാവന ചെയ്ത് തിരിച്ച് എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട് പള്ളുരുത്തിയിലാണ്.
അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ മുൻസീറ്റിൽ ഈ മജീദ് ഇരിക്കുന്നു. അപ്പോൾ മജീദ് എൻ്റെ അടുത്ത് പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്തിട്ട് എന്നോട് ചോദിച്ചു, ഈ പിന്നെ ഒരു കൂട്ടരെ പൈസ അയച്ചു കൊടുത്താൽ പുസ്തക കഥയൊക്കെ പബ്ലിഷ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ വിശ്വസിക്കാൻ പറ്റില്ല മജീദേ.